ബഹ്റൈനിൽ കുറ്റകൃത്യങ്ങളിൽ ഗണ്യമായ കുറവുണ്ടായതായി കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നതായി അറ്റോർണി ജനറൽ ഡോക്ടർ അലി ബിൻ ഫാദൽ അൽ ബുആനൈൻ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയ കുറ്റകൃത്യങ്ങൾ, മനുഷ്യക്കടത്ത്, ഗാർഹിക കേസുകൾ എന്നിവയിലാണ് കുറവുണ്ടായത്. ശക്തമായ കുടുംബ ബന്ധം, സാമൂഹിക അവബോധം, നിയമങ്ങളെക്കുറിച്ചുള്ള ശരിയായ ധാരണ എന്നിവ കേസുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ലഭിച്ച പരാതികളിൽ 99% കൈകാര്യം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചില രാജ്യങ്ങളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാനും സാധിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആധുനിക സാങ്കേതിക രീതികൾ അവലംബിച്ച് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനാലാണ് ലഭിച്ച പരാതികളിൽ 99% കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഡെപ്യൂട്ടി കിങ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പുറപ്പെടുവിച്ചു. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയുടെ പുതിയ സിഇഒ ആയി സാറ അഹമ്മദ് ബുഹീജിയെയാണ് നിയമിക്കുക. ബി ടി എയിലെ റിസോഴ്സ് ആൻഡ് പ്രോജക്ടുകളുടെ ഡെപ്യൂട്ടി സിഇഒ ആയി ദന ഒസാമ യൂസഫ് അൽസാദിനെ നിയമിക്കും. ടൂറിസം മന്ത്രി ഈ ഉത്തരവിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കും. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഹ് മെഡിക്കൽ സെന്റർ. ബഹ്റൈനിൽ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായി 14 മുതൽ 20 വരെയുള്ള ആഴ്ചയിൽ 1153 പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും നടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. 207 നിയമലംഘകരെ നാടുകടത്തി. പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും തൊഴിൽ താമസ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് കാരണമായി. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു. എല്ലാ ഗവർണറേറ്റുകളിലെയും വിവിധ ഷോപ്പുകളിൽ 1142 പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയതായി അതോറിറ്റി വിശദീകരിച്ചു. കൂടാതെ 17 സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചു. നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫേഴ്സ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് എവിഡൻസ്, ആഭ്യന്തര മന്ത്രാലയത്തിലെ സെന്റൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി, വ്യവസായ വാണിജ്യ മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചാണ് വ്യാപക പരിശോധന. വേൾഡ് മലയാളി കൌൺസിൽ ബഹ്റൈൻ പ്രൊവിൻസ് ലോകസഞ്ചാരിയായ ഹരി ചെറുകാടിനെ ആദരിച്ചു. 6 ഭൂഖണ്ഡങ്ങളിലായി 32 രാജ്യങ്ങളും അന്റാർട്ടിക്കയടക്കം സന്ദർശിച്ചു വന്നപ്പോഴാണ് ആദരിച്ചത്. ബഹ്റൈൻ കേരളീയ സമാജം മുൻ പ്രസിഡന്റുമാരായ ആർ പവിത്രൻ, കെ ജനാർദ്ദനൻ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ചു. വേൾഡ് മലയാളി കൌൺസിൽ ബഹ്റൈൻ പ്രൊവിൻസ് പ്രസിഡന്റ് എബ്രഹാം സാമുവൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അമൽദേവ് സ്വാഗതവും വിമൻസ് ഫോറം സെക്രട്ടറി അനു അലൻ നന്ദിയും രേഖപ്പെടുത്തി. IYCC മുഹറക്കേരിയ പ്രതിവർഷം നടത്തുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ചിത്രരചന കളറിംഗ് മത്സരം നിറക്കൂട്ട് സീസൺ 5 സംഘടിപ്പിച്ചു. മുഹറക് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൌണ്ട് ഫ്ലോറിൽ വെച്ച് നടന്ന മത്സരത്തിൽ 130 കുട്ടികൾ പങ്കെടുത്തു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ 3 വിഭാഗമായി തിരിച്ചുകൊണ്ടായിരുന്നു മത്സരം. സീനിയർ വിഭാഗത്തിൽ ദിയ ഷിറിൻ, ജൂനിയർ വിഭാഗത്തിൽ നേഹ ജഗദീഷ്, സബ് ജൂനിയർ വിഭാഗത്തിൽ ധ്രുവിക സദാശിവ് എന്നിവർ 1 സ്ഥാനം കരസ്ഥമാക്കി. സമ്മാനദാന ചടങ്ങ് ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് അംഗം ബിജു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ബഹ്റൈൻ ജനറൽ സെക്രട്ടറി ബഷീർ അമ്പലായി മുഖ്യാതിഥിയായിരുന്നു. ഏരിയ പ്രസിഡന്റ് രതീഷ് രവി നന്ദി പറഞ്ഞു. ദാറുൽ ഇമാൻ കേരള മദ്രസ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അജിവത് 2024 എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ സമകാലിക വിഷയങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ പകർന്നു നൽകുന്നതായിരുന്നു. ഫലസ്തീൻ പ്രശ്നം, ബാബരി മസ്ജിദ്, പർദ, അഴിമതി, കൃഷി, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം, സ്വഹാബിമാർ തുടങ്ങിയ വിഷയങ്ങൾ കുട്ടികൾ പാട്ടായും അഭിനയമായും പറച്ചിലായും വേദിയിൽ അവതരിപ്പിച്ചു.